ശശിതരൂർ എന്ന വിശ്വപൗരൻ കേരളം മുഴുവൻ ഇളക്കി മറിച്ചു മുന്നോട്ട് പോകുന്ന ഒരു പടക്കുതിരയാണിപ്പോൾ അദ്ദേഹം വരുന്നിടത്തെല്ലാം ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ നിയമസഭാ മന്ദിരത്തിനോ കഴിഞ്ഞ ദിവസം നിയമസഭാ മന്ദിരത്തിൽ നടന്ന ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ മുഖ്യാതിഥിയായി എത്തുന്നു അദ്ദേഹത്തിനോടൊപ്പം ഏതാണ്ട് ഒരു രണ്ടായിരം പേരാണ് വന്നു ചേർന്നത് അദ്ദേഹത്തെ കേൾക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് അങ്ങനെ കേരളം മുഴുവൻ ഇളക്കി മറിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിരവധി വാർത്തകളാണ് അദ്ദേഹത്തിൻ്റെ പറ്റി വന്നുകൊണ്ടു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്ക്കുന്നു മുഖ്യമന്ത്രി ആക്കുക വരെ ചെയ്തിരിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നായിട്ട് സമൂഹമാധ്യമങ്ങളിലൊക്കെ നിരവധി പോസ്റ്റുകളാണ് അദ്ദേഹത്തെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിലെ തന്നെ അഡ്വക്കേറ്റ് ജി ഗോപിദാസിൻ്റെ ഒരു പോസ്റ്റാണിത് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വിശ്വ പൗരസ്യ നഹ മതപ്രീണനഹ കുടിപ്പള്ളിക്കുടം മുതൽ വിശ്വമാനവികതയുടെ പാഠശാലകളിലാണ് ഡോക്ടർ ശശിതരൂർ എന്ന പൗരൻ അഭ്യസിച്ചു വന്നത് വിശ്വപൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ഗണത്തിലാണ് ഞാനും സ്വന്തം പാർട്ടിക്കാരേക്കാൾ തരൂരിൻ്റെ വിശ്വപൗര ആധാർ കാർഡ് ഉയർത്തിക്കാട്ടുന്നത് ഇവിടുത്തെ ഇടത് പ്രസ്ഥാനങ്ങളും ബി ജെ പിയും ഒക്കെ സത്യം സ്വാമി വിവേകാനന്ദിന് ശേഷം ആരിവിടെ വിശ്വപൗരൻ എന്നൊരു ചോദ്യം ഉയർന്നാൽ ഇടതുപക്ഷ ബുദ്ധിജീവികളും വർഗീയവാദികളും ഒരുപോലെ ഉത്തരമെഴുതും ശശി തരൂർ ജാതി മത രാഷ്ട്രീയ വർഗീയ നിറഭേദങ്ങൾക്കതീതനായിരിക്കണം വിശ്വപൗരൻ എന്നൊരു സൂക്തം ആരും ഇതേവരെ വായിമൊഴിഞ്ഞിട്ടില്ലെങ്കിലും അതുതന്നെയല്ലേ വിശ്വപൗര നീതിശാസ്ത്രം ജാതി മതവർഗീയതയാൽ ഭ്രാന്താല ജാതി മതവർഗീയതയാൽ ഭ്രാന്താലയമെന്ന് പണ്ടൊരു വിശ്വപൗരൻ വിരൽ ചൂണ്ടിയ നാടാണ് നമ്മുടേത് ആ ഭ്രാന്താലയത്തിലെ ഭ്രാന്തന്മാർക്ക് മയക്കുമരുന്ന് കൂടി നൽകിയ അവസ്ഥയാണിന്ന് കേരളത്തിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ വിഘടനം പ്രീണനം എന്നിത്യാദി മയക്കുമരുന്നിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ ആധിപത്യം കയ്യാളി നിലനിൽക്കുന്ന തൊഴിലാളി പാർട്ടിയുടെ മുതലാളി നേതൃത്വം നിർഭാഗ്യവശാൽ പിണറായിസം പരവതാനി വിരിച്ചിട്ട വർഗീയ പ്രീണന നയമാർഗത്തിലൂടെ ചുവടുറപ്പിച്ച് മുന്നേറുകയാണോ അഭിനവ വിശ്വപൗരൻ എന്ന് മറ്റാരെയും പോലെ ഈ ഉള്ളവനും സന്ദേഹമുണ്ട് കേരളത്തെ ഭ്രാന്തിൻ്റെ അങ്ങേയറ്റം എത്തിക്കുന്ന ഒരു പൂജിത വിഗ്രഹമായി മാറുകയാണോ ലോകം ആദരിക്കുന്ന വിശ്വപൗരൻ സമുദായ നേതാക്കളുടെ പിന്തുണ തേടി അതിലൂടെ വർഗീയ സമവാക്യം സൃഷ്ടിച്ച അധികാര രാഷ്ട്രീയത്തിലെത്തുന്ന പിണറായിസ നിലപാട് പിന്തുടരുന്നത് കേരളത്തെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിയിടില്ലേ ജാതി മത വർഗീയ വികാരങ്ങൾക്കതീതമായ ഒരു സാമൂഹിക ബോധം സൃഷ്ടിച്ചെടുക്കാൻ ശശിതരൂർ ഒരുമ്പെട്ടിറങ്ങിയാൽ അതാവും കേരളം ആഗ്രഹിക്കുന്ന അഭിമാനിക്കുന്ന നവോത്ഥാനം ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണന വോട്ട് രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഉറച്ച പ്രഖ്യാപനത്തിന് ചെവിയോർക്കാൻ തരൂർ തയ്യാറാവേണ്ടതുണ്ട് സത്യത്തിൽ മതമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും കേരളത്തിലെ വോട്ട് സൂചികയിൽ കാര്യക്കാരാണെന്ന ധാരണ പുലർത്താൻ മാത്രമാണ് ശശി തരൂരിൻ്റെ പര്യടനങ്ങളിലൂടെ സാധ്യമായത് തറവാടി ഷവലിയർ ഹാജി മരക്കാർ തമ്പി എന്നിത്യാദി പട്ടങ്ങൾ ആരെങ്കിലും ആ എന്നിത്യാദി പ എന്നിത്യാദി പട്ടങ്ങൾ ആരെങ്കിലും ഒക്കെ ശിരസിൽ ചാർത്തി തന്നാൽ അഭിമാനപൂർവ്വം അതെടുത്ത് അണിഞ്ഞു നടക്കുന്നത് തരൂരിനെ അപകടം വരുത്തിവെക്കും വർഗീയ കോമരങ്ങളുടെ ഉറഞ്ഞതുള്ളൽ അവസാനിപ്പിച്ച് കേരള ജനതയെ ഒന്നടങ്കം വിശ്വമാനവോധ്യമെന്ന സംസ്കാരത്തിലേക്ക് നയിക്കാനുള്ള ചുവടൊരുക്കം ശശിതരൂരിൽ നിന്നുണ്ടായാൽ അതിന് വലിയ ജനപിന്തുണ ലഭിക്കുമായിരുന്നു വിമോചന സമരകാലത്ത് മതപ്രസ്ഥാനങ്ങളുടെ വക്കാലത്തെടുക്കാൻ തയ്യാറാകാതിരുന്ന പി ടി ചാക്കോ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ ചങ്കുറപ്പ് തരൂർ വിസ്മരിച്ചുകൂടാ ദുർബലനായ ഇരട്ടച്ചങ്കൻ്റെ പ്രീണനബാധ ബാധ അഥമവും നാടിനെയാകെ ദുരിതത്തിലേക്ക് നയിക്കുന്നതുമാണെന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചറിയേണ്ടതുണ്ട് ചങ്ങനാശ്ശേരിയിലും കണിച്ചുകുളങ്ങരയിലും മൗലവി മന്ദിരങ്ങളിലും ഇരുന്ന് സ്വാർത്ഥ ലാഭത്തിനായി വിശ്വപൗരന് പരവതാനി വിരിച്ചവർ അറിയുന്നില്ലല്ലോ അവർ കാരണം നാളെ കേരളത്തിൽ വർഗീയതയുടെ ഗതാഗത കുരുക്ക് സംഭവിക്കുമെന്ന് പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ എസ് എസ് മാത്രമല്ല തരൂരിനെ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ ലീഗ് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളും ഏറ്റെടുത്തിട്ടുണ്ട് എൻ എസ് എസ് മാത്രം ഏറ്റെടുത്ത ഒരു നേതാവായിരുന്നല്ലോ ചെന്നിത്തല നായർ അപ്പോൾ ചെന്നിത്തല നായർ എന്ത് ചെയ്തു അങ്ങ് പുളകനായി നടന്നു ഞാൻ എൻ എസ് എസിൻ്റെ ആൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ അതാണ് ചെന്നിത്തല നായർക്ക് പറ്റിയ അബദ്ധം എന്നുകൂടി ഒരുപക്ഷേ അഡ്വക്കേറ്റ് ഗോപിദാസ് ചേർക്കേണ്ടതായിരുന്നു കാരണം അന്ന് തൻ്റെ കൂടി ചെന്നിത്തല നായർ പറഞ്ഞില്ല ഞാൻ നായർ സമുദായത്തിൻ്റെ മാത്രം നേതാവല്ല ഞാൻ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുഴുവൻ നേതാവാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചിരുന്നു ഇന്നും നട്ടലിനുറപ്പോഴുകൂടി ചെന്നിത്തല നായർക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ എന്താ പറ്റിയതിരിക്കുന്നത് സുകുമാരൻ നായർ ഇതാ എടുത്തിട്ട് താഴോട്ടിട്ട് കൊടുത്തു ചെന്നിത്തല നായർ ഇപ്പോൾ എന്താ പറയുന്നത് ചെന്നിത്തല നായരെ എന്തിനു കൊള്ളാം എന്നാണ് ചോദിക്കുന്നത്